നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് പഠിക്കുന്നത് ആദ്യം നമുക്ക് ലൈനിൽ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഫസ്റ്റ് നമുക്ക് ജെറി ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം ശേഷം സിൽക്ക് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യാം നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക അതിനുശേഷം നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇനി ഇവിടെ നമുക്ക് ലോങ് ചെയിൻ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വൺ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് ഇനി ഇവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് തൊട്ടടുത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൂടി കൊടുക്കണം ഇനി ഈ നീഡിലിനെ റിവേഴ്സ് കൊണ്ടുപോകാം നീഡിലിനെ റിവേഴ്സ് കൊണ്ടുപോയി ഇപ്പം നമ്മൾ ഫസ്റ്റ് എടുത്ത ആ ഒരു ചെയിൻ ഇല്ലേ ആ ചെയിൻ്റെ സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കണം ഫസ്റ്റ് എടുത്ത ചെയിൻ്റെ ഉള്ളിലായിട്ടല്ല കൊടുക്കേണ്ടത് സൈഡിലായിട്ടാണ് കൊടുക്കേണ്ടത് ഞാൻ ആ നീഡിൽ വെച്ചിരിക്കുന്ന പോയിൻ്റ് ഇല്ലേ അവിടെയാണ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ചെയിനിൻ്റെ ഏത് സൈഡിൽ വേണേലും നമുക്ക് സ്റ്റിച്ച് എടുക്കാം പക്ഷേ പിന്നീട് മുൻപോട്ടും ആ ഒരു സൈഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം ഫസ്റ്റ് ചെയിനിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ സൈഡിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവരിക റിവേഴ്സ് കൊണ്ടുവന്നിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക ഇവിടെ നമ്മൾ ഡ്രോ ചെയ്ത ലൈനിൽ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് കൊടുക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ലോങ് ചെയിൻ സ്റ്റിച്ച് കൊടുത്തില്ലേ അപ്പോൾ ഫസ്റ്റ് ലോങ് ചെയിൻ സ്റ്റിച്ചെടുത്ത് സെയിം അതേ ലെന്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ സെക്കൻഡും ഇവിടെ ഇപ്പോൾ ചെയിൻ സ്റ്റിച്ചും ലോങ് സ്റ്റിച്ചും കൊടുത്തു ഇനി നീഡിലിനെ റിവേഴ്സ് കൊണ്ടുപോവുക നീഡിലിനെ റിവേഴ്സ് കൊണ്ടുപോയി നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് എൻഡ് ചെയ്തില്ലേ സെയിം അവിടെ സൈഡിലായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക ലോങ് സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും റിവേഴ്സ് തിരിച്ചു തിച്ചുകൊണ്ടുവന്ന് നമ്മൾ ആ ഒരു ലൈനിൽ ചെയിൻ സ്റ്റിച്ചും ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക വീണ്ടും റിവേഴ്സ് പോവുക ലാസ്റ്റ് ചെയിൻ എൻഡ് ചെയ്തതിൻ്റെ സൈഡിലായിട്ട് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് വീണ്ടും നമ്മൾ ഡ്രോ ചെയ്ത ലൈനിൽ ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് ഇതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ സ്റ്റെം സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം ഇത് ഫസ്റ്റ് മെത്തേഡാണ് സാധാരണ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈ ഒരു മെത്തേഡാണ് ബ്ലൗസിലും സ്ലീവ്സിലും ഒക്കെ ഫ്ലവർ ഡിസൈൻസ് ഒക്കെ കൊടുക്കുമ്പം അതിൻ്റെ സ്റ്റെം നമ്മൾ ത്രെഡിലാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ കൂടുതലും നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ആണ് യൂസ് ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് ജെറിയേക്കാ കൂടുതലും നമ്മൾ സിൽക്ക് ത്രെഡിലാണ് യൂസ് ചെയ്യുന്നത് ആ സ്റ്റിച്ച് സ്റ്റിച്ചൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജെറിയിൽ ആദ്യം കാണിച്ചത് ജെറിയിൽ കാണിക്കുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ ഇനിയിവിടെ ലാസ്റ്റ് ചെയിൻ എടുക്കുമ്പോൾ ലോങ് ചെയിൻ എടുക്കുക അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം എൻഡിനോട്ട് കൊടുക്കുക ഇനി സിൽക്ക് ത്രെഡിൽ കാണിക്കാം സിൽക്ക് ത്രെഡിൻ്റെ സ്റ്റാർട്ടിങ് പഴയതുപോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക അതിന് ശേഷം ലോങ് സ്റ്റിച്ചും ഇട്ട് കൊടുക്കുക മുകളിൽ നമ്മൾ ജെറിയിൽ ചെയ്ത പോലെ തന്നെ ലോങ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക തൊട്ടടുത്തായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക നീഡിൽ റിവേഴ്സ് പോയി ആ ഫസ്റ്റ് ചെയിൻ്റെ സെൻ്റർ പാർട്ടിൽ സൈഡിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഒരു ലോക്ക് സ്റ്റിച്ച് വീണ്ടും നീഡിൽ റിവേഴ്സ് നമ്മൾ ഡ്രോ ചെയ്ത ലൈനിൽ തന്നെ ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് വീണ്ടും റിവേഴ്സ് പോവുക റിവേഴ്സ് പോയി ഫസ്റ്റ് ചെയിനിൻ്റെ എൻഡിൽ സൈഡിലായിട്ട് ചെയിൻ സ്റ്റിച്ച് ലോക്ക് സ്റ്റിച്ച് തിരിച്ച് വീണ്ടും നമ്മൾ ഡ്രോ ചെയ്ത ലൈനിൽ ചെയിൻ സ്റ്റിച്ച് ലോങ് സ്റ്റിച്ച് പിന്നെ ഇവിടെ ത്രെഡ് ടൈറ്റായിട്ട് പിടിക്കല്ലോ കേട്ടോ ത്രെഡ് ടൈറ്റായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സെക്കൻഡ് ചെയിൻ കൊടുക്കത്തില്ലേ സെക്കൻഡ് ചെയിൻ കൊടുക്കുമ്പോൾ ബട്ടൺ ബട്ടനുകൾ പോലെ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ത്രെഡ് വലിഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് ത്രെഡ് എപ്പോഴും ലൂസായിട്ട് തന്നെ പിടിക്കണം എന്ന് വെച്ചാൽ ഒരുപാട് ലൂസായിട്ട് പിടിക്കണം എന്നല്ല ഒരുപാട് മുറുക്കുകയും പിടിക്കല്ലേ എങ്കിൽ ഒരുപാട് ലൂസായിട്ട് ഇടുകയും ചെയ്യല്ല പിന്നെ നീഡിൽ റിവേഴ്സ് നമ്മൾ മുകളിലേക്ക് എടുത്ത് ആ ലോങ് ചെയിൻ്റെ സൈഡിൽ സ്റ്റിച്ച് കൊടുക്കത്തില്ലേ അത് ഏത് സൈഡിൽ വേണേലും കൊടുക്കാം കേട്ടോ സ്റ്റാർട്ടിംഗിൽ ഏത് സൈഡിലാണോ കൊടുക്കുന്നത് അതേ സൈഡ് തന്നെ പിന്നെ മുൻപോട്ടും ചെയ്തു വരണം കേട്ടോ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ചിന്റെ ഷേപ്പിൽ വ്യത്യാസം വരും അതുകൊണ്ട് എല്ലാം ഒരേ സൈഡിൽ തന്നെ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിച്ചോണം പിന്നെ ഇവിടെ ലാസ്റ്റ് ചെയിൻ എടുക്കുമ്പോൾ ലാസ്റ്റ് ലോങ് ചെയിൻ എടുക്കുക അതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം എൻഡിനോട്ട് കൊടുക്കുക ഇത് സ്റ്റെം സ്റ്റിച്ചിന്റെ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ കൂടുതലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാറ് ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ സ്റ്റാർട്ടിങ് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക അതിന് ശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇവിടെയും ഫസ്റ്റ് അതിന് ചെറിയ തന്നെ പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം സിൽക്ക് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യാം ഇനി മുകളിൽ ചെയ്ത പോലെ തന്നെ ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം ഇവിടെ ലോങ് ചെയിനിന് ശേഷം നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നില്ല ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ നമ്മൾ റിവേഴ്സ് പോവാണ് റിവേഴ്സ് പോയി ആ ഒരു സെൻറ്റർ ഇല്ലേ ആ ഒരു ഫസ്റ്റ് ചെയിൻ്റെ ആ സെൻ്ററിൽ സൈഡിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ലോക്ക് കൊടുക്കുന്നില്ല ലോക്ക് സ്റ്റിച്ച് കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് റിവേഴ്സ് എടുത്തുകൊണ്ട് വന്ന് ആ സെൻറ്ററിലെ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ നമ്മൾ റിവേഴ്സ് ചെയിൻ കൊണ്ടുവന്നപ്പോൾ ആ ഒരു ഫസ്റ്റ് ലോങ് ചെയിൻ്റെ എൻഡിൽ ആ റിവേഴ്സ് ചെയിൻ ലോക്കായി ദേ ഈ ഒരു പോയിന്റിൽ ഇനി വീണ്ടും പഴയ പോലെ തന്നെ ലോങ് ചെയിൻ എടുക്കുക ലോങ് ചെയിൻ ആ ഒരു ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം റിവേഴ്സ് പോയി ആ ഒരു ഫസ്റ്റ് ചെയിൻ്റെ എൻഡില്ല ലോക്ക് വീണ സ്ഥലം അവിടെ അടുത്തായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക റിവേഴ്സ് കൊണ്ടുവരിക അപ്പോൾ വീണ്ടും ആ സെക്കൻഡ് ലോങ് ചെയിനിൽ ലോക്കായി വീണ്ടും ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക റിവേഴ്സ് പോവുക ഇതേ രീതിയിലാണ് നമുക്ക് സെക്കൻഡ് മെത്തേഡ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എൻ്റെ ക്ലോത്ത് ചെറുതായിട്ടൊന്ന് ലൂസായി അതാണ് ആ ഒരു റിവേഴ്സ് വലിക്കുമ്പോൾ ചുരുക്കം വരുന്നത് അതുപോലെ ക്ലോത്ത് എപ്പോഴും ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യുക ക്ലോത്ത് ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി ചുരുങ്ങി പോകും ആ റിവേഴ്സ് വലിക്കുമ്പോഴേക്കും അവിടെ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരത്തില്ല സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ലോക്ക് കൊടുക്കുന്നില്ല പക്ഷേ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴേക്കും അവിടെ ലോക്ക് വീഴും ഇവിടെ എൻഡിനോട്ട് കൊടുക്കുന്നതിൽ വ്യത്യാസമൊന്നുമില്ല ലാസ്റ്റ് ചെയിൻ ഇടുക ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം എൻഡിനോട്ട് കൊടുക്കുക ഇനി സെക്കൻഡ് മെത്തേഡ് സിൽക്ക് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്യാം നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക അതിന് ശേഷം ഒരു ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക ലോങ് ചെയിൻ എടുക്കുക അതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിൽ റിവേഴ്സ് പോയി ആ ലോങ് ചെയിൻ്റെ സെൻ്ററിൽ സൈഡിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക റിവേഴ്സ് വീണ്ടും ലോങ് ചെയിൻ റിവേഴ്സ് ചെയിൻ ഇപ്പോൾ അവിടെ ലോക്ക് ആയിരിക്കുന്ന കണ്ടോ ഇനി വീണ്ടും നമുക്ക് ആ ഒരു ലൈനിൽ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം വീണ്ടും റിവേഴ്സ് പോയി ആ ഒരു ലോക്ക് വീണ സ്ഥലത്ത് സൈഡിലായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും റിവേഴ്സ് കൊണ്ടുവന്ന് ആ ഡ്രോ ചെയ്ത ലൈനിൽ ഒരു ലോങ് ചെയിൻ ഇതേ രീതിയിൽ നമുക്ക് ആ ലൈൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് മെത്തേഡ് കുറച്ച് ബ്രോഡായിട്ടാണ് സ്റ്റിച്ച് ഇരിക്കുന്നത് സെക്കൻഡ് മെത്തേഡ് കുറച്ച് തിന്നായിട്ടാണ് അത് ആ സ്റ്റിച്ച് കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ഡിസൈനിനനുസരിച്ച് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇവിടെയും ലാസ്റ്റ് ലോങ് ചെയിൻ ചെയ്തതിന് ശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് ഇടുക അതിന് ശേഷം എൻഡിനോട്ടും കൊടുക്കാം ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും സ്ട്രെയിറ്റ് ലൈനിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണ്ടതെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് കർവ് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സ്ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ എൻക്വയറി ചെയ്യാൻ പറ്റും അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അതുപോലെ അപ്കമിങ് ക്ലാസസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഇതുപോലെ നിങ്ങൾ ഡ്രോ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റിപ്പോകാണെങ്കിൽ സാധാരണ ഇറേസർ യൂസ് ചെയ്തിട്ട് റബ്ബ് ചെയ്താൽ മതി കുട്ടികൾ പെൻസിലും അയച്ച് ഇറേസർ യൂസ് ചെയ്യല് അപ്പോൾ നമ്മുടെ ക്ലോത്ത് കൂടി അഴുക്കാവുകയാണ് ചെയ്യുന്നത് ക്ലീൻ ആയിട്ടുള്ള ഇറേസർ യൂസ് ചെയ്യുക ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം നീഡില് കുത്തി ത്രെഡ് എടുക്കുക അതിന് ശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ടു കൊടുക്കുക ഇനി ഇവിടെ കർവ് ആയതുകൊണ്ട് നമ്മൾ മുകളിൽ സ്ട്രേറ്റ് ലൈൻ ചെയ്ത പോലെ ഒരുപാട് ലോങ് ആയിട്ടുള്ള ചെയിൻ എടുക്കല് എപ്പോഴും നമുക്ക് ഷോർട്ടായിട്ടുള്ള ചെയിന് എടുക്കാവൂ കർവിൽ ലോങ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രോ ചെയ്തിരിക്കുന്ന ലൈനിൽ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല പിന്നെ ഇവിടെ റിവേഴ്സ് സ്റ്റിച്ച് നമുക്ക് ഏത് സൈഡിൽ വേണേലും എടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ഫസ്റ്റ് മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ലോക്ക് സ്റ്റിച്ചും കൊടുക്കുക ഇനി റിവേഴ്സ് എടുക്കണം റിവേഴ്സ് നമുക്ക് ബാക്കിലേക്ക് ഏത് സൈഡിലേക്ക് എടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ അകത്തു നിന്നാണ് ബാക്ക് എടുക്കുന്നത് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക വീണ്ടും നമുക്ക് നേരെ ആ ഒരു ലൈനിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഒരു ലോക്ക് സ്റ്റിച്ച് ചെയിൻ എടുക്കുമ്പോൾ ചെറിയ ചെയിനായിട്ട് തന്നെ എടുക്കുക മുകളിൽ ചെയ്ത പോലെ ലോങ് ആയിട്ടുള്ള ചെയിൻ എടുക്കല് നീഡിൽ റിവേഴ്സ് ചെയിൻ എടുക്കുമ്പോൾ നീഡിലൊണ്ട് ഇതുപോലൊന്ന് സൈഡിലേക്ക് മാറ്റി ചെയിൻ എടുത്ത് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഇനി വീണ്ടും ഇതേപോലെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക ഇവിടെ ഈ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഒരു ലൈനിൽ നിന്ന് കുറച്ച് മാറിയാണ് ആ ഒരു ചെയിൻ വരുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പ് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവേഴ്സ് ചെയിൻ കൊടുക്കുമ്പോൾ ഇതുപോലെ നീഡിലൊണ്ട് ആ ഒരു ചെയിനെ ഒന്ന് തള്ളി നമ്മൾ അകത്തേക്കാക്കി ചെയിൻ കൊടുക്കുന്നത് ഇതുപോലെ അകത്തേക്ക് പ്രെസ് ചെയ്ത് റിവേഴ്സ് ചെയിൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രോ ചെയ്ത കർവ് ഷേപ്പിൽ സ്റ്റെയിം സ്റ്റിച്ച് കിട്ടത്തുള്ളൂ സ്റ്റെം സ്റ്റിച്ച് കെർവിൽ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ചെയിനും സെപ്പറേറ്റ് ആയിട്ട് എടുത്തറിയാൻ പറ്റത്തില്ല കേട്ടോ സ്ട്രെയിറ്റ് ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ചെയിനും എടുത്തറിയാൻ പറ്റുവായിരുന്നു കാരണം സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ലോങ്ങ് ആയിട്ടല്ലേ ചെയിൻ എടുക്കുന്നത് ഇവിടെ കുറച്ച് ഷോർട്ടായിട്ടാണ് നമ്മൾ ചെയിൻ എടുക്കുന്നത് അപ്പോൾ ഓരോ ചെയിനും നമുക്ക് അധികം എടുത്തറിയാൻ പറ്റത്തില്ല ആ ഒരു ബ്രോഡ്നെസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ എപ്പോഴും നയൻറ്റി ഡിഗ്രിയിൽ പിടിക്കുക നയൻറ്റി ഡിഗ്രിയിൽ പിടിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് ത്രെഡ് മുകളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നൂല് ഒന്നും ചെയ്യത്തില്ല ഇപ്പോൾ ഇവിടെ കണ്ടോ ആ ഒരു കർവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയത് കർവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ കാരണം കർവ് ഷേയിപ്പാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ചിൽ കൂടുതലും ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ ഡ്രോ ചെയ്തിരിക്കുന്ന ഷേപ്പ് ഇല്ലേ ഇപ്പം ഇതാണ് അരി വർക്കിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഡിസൈൻ ഡ്രോ ചെയ്തിട്ട് ഇതിൽ ഫ്ലവേഴ്സും ലീഫും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇവിടെ ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ ചെയിനിന്റെ ലെന്ത് എടുക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ നല്ല കറുവായിരുന്നു അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ടാണ് ചെയിൻ എടുത്തത് ഇപ്പൊ താഴേക്ക് വന്നപ്പോഴത്തേക്ക് കുറച്ച് സ്ട്രെയിറ്റ് ലൈൻ പോലെ വന്നപ്പോൾ നമുക്ക് ചെയിന്റെ ലെങ്ത് കുറച്ച് കൂട്ടിയെടുക്കാം ലാസ്റ്റില് മുകളിൽ ചെയ്ത പോലെ തന്നെ എന്റെ നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം ഈ ഒരു ഡിസൈൻ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ അല്ലേ ചെയ്ത് ഇനി അടുത്ത ഡിസൈൻ നമുക്ക് സെക്കൻഡ് മെത്തേഡിൽ ചെയ്യാം അതുപോലെ ഈയൊരു ഡിസൈനിൽ നമ്മൾ നമ്മളകത്തൂടല്ലേ ബാക്ക് സ്റ്റിച്ച് എടുത്തത് ഈ ഒരു ഡിസൈനിൽ നമുക്ക് പുറത്തൂടെ ബാക്ക് സ്റ്റിച്ച് എടുക്കാം നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ടു കൊടുക്കുക ചെയിൻ ഇവിടെയും ഷോർട്ടായിട്ടാണ് കൊടുക്കേണ്ടത് ചെയിൻ സ്റ്റിച്ച് അതിന് അതിനുശേഷം നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് സെൻറ്ററിൽ ഒരു ചെയിൻ സ്റ്റിച്ച് വീണ്ടും റിവേഴ്സ് പോയി ആ ലൈനിൽ ചെയിൻ സ്റ്റിച്ച് സെക്കൻഡ് മെത്തേഡ് ചെയ്ത സെയിം അതേ സ്റ്റിച്ച് തന്നെ നമ്മളിവിടെ കർവിൽ പുറത്തൂടാണ് റിവേഴ്സ് സ്റ്റിച്ച് എടുക്കുന്നത് സ്റ്റിച്ച് നമ്മളകത്തൂടെ എടുത്താലും പുറത്തൂടെ എടുത്താലും ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പം ഈ ഒരു സ്റ്റിച്ച് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ സ്പീഡിൽ ഈയൊരു സ്റ്റിച്ച് കാണിച്ചു പോകുന്നത് നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഓരോ ക്ലാസ്സും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകണം കേട്ടോ ഇടയ്ക്കുന്ന ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി സ്റ്റിച്ചസ് പ്രാക്ടീസ് ചെയ്യാതെ ക്ലാസ് വണ്ണ് തൊട്ട് വൺ ബൈ വൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചസ് പഠിക്കാൻ ഈസി ആയിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നന്നായിട്ട് മനസ്സിലായല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്